നോക്കൂ, നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇരട്ട നീതി പല കാര്യങ്ങളിലും. DGP ആയിരുന്ന ജേക്കബ് തോമസ് അനുവാദമില്ലാതെ ഒരു പുസ്തകം എഴുതി എന്നുള്ളതിന്റെ പേരിലാണ് വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന അദ്ദേഹത്തെ സ്ഥാനം മാറ്റിയത്. എന്നാൽ ഇപ്പോൾ സർവീസിലിരിക്കെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ശിവശങ്കരൻ പുസ്തകം എഴുതിയിരിക്കുകയാണ്. പുസ്തകം എഴുതിയെന്ന് മാത്രമല്ല, IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ അടിസ്ഥാനരഹിതമായി നിയമവിധേയമായി ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ടുള്ള ദുരാരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശിവശങ്കരൻ സർവീസ് ചട്ടങ്ങളുടെ പരസ്യമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്, തെറ്റായ കാര്യമാണ് നടന്നിരിക്കുന്നത്, കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. സർവീസ് ചട്ടങ്ങളെ പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ശിവശങ്കരൻ. ശിവശങ്കരനെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനാണ് സർക്കാർ തയ്യാറാവേണ്ടത്. ഇതിപ്പോ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പുസ്തകം എഴുതിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ, അശ്വത്ഥാമാഹത കുഞ്ചര എന്ന് പറഞ്ഞത് അശ്വത്ഥാമാവ് മരിച്ചു അതൊരാനയായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ആ വേറൊരാളെയാണ് മരിച്ചത്, യഥാർത്ഥത്തിലുള്ള അശ്വത്ഥാമാവല്ല, വേറൊരു ആനയാണ് മരിച്ചതെന്നാണ് യുദ്ധത്തിൽ പറഞ്ഞത്. അതിനർത്ഥം ഞാനല്ല യഥാർത്ഥത്തിലുള്ള പ്രതി, ഞാൻ ബലിയാടാക്കപ്പെട്ടതാണ് എന്ന് ബംഗ്യന്തരേണ പരോക്ഷമായിട്ട് ശിവശങ്കരൻ സമ്മതിക്കുന്നതാണ്. എഴുതിയത് സർക്കാരിനെ വെള്ളപൂശാനാണെങ്കിലും തിരിഞ്ഞു വന്നിരിക്കുന്നത് സർക്കാരിനെതിരായിട്ട് തന്നെയാണ്. അതുകൊണ്ട് അടിയന്തരമായി ശിവശങ്കരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം, ഡിസ്മിസ് ചെയ്യണം, സസ്പെൻഡ് ചെയ്താൽ പോരാ. അദ്ദേഹം ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത്. സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ചില കാര്യങ്ങൾ ജനങ്ങളോട് പറയണം. സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് സ്വർണക്കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ എന്തിനാണ് ഒരു ഗവൺമെന്റ് ശ്രമിച്ചത്? എത്ര നീചമായ ഇടപെടലുകളാണ് കസ്റ്റംസിലടക്കം നടന്നത്? കസ്റ്റംസിലെ CPM അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പാർട്ടി നേതാക്കന്മാർ ചെന്ന് കണ്ട് അവരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചില്ലേ? ഞാൻ ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പദവി ഓഫീസിൽ ഇരുന്നു കൊണ്ട് കള്ളക്കടത്തുകാരെ വിളിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ കേസിൽ നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒരു പ്രമുഖ മലയാളം ചാനലിൻ്റെ DYFI-ക്കാരനായിട്ടുള്ള ഒരു ലേഖകനെ കൊണ്ട് ഒരു ചോദ്യം ചോദിപ്പിച്ചു. ഒരാവശ്യമില്ലാത്ത ചോദ്യമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചോ എന്ന് ഒരാളെ കൊണ്ട് മനഃപൂർവ്വമായിട്ട് പാർട്ടി ചോദിപ്പിച്ചു, എന്നിട്ട് ഇല്ലാവുന്നൊരു മറുപടി വെച്ചിട്ട് ആ മറുപടി മുഖ്യമന്ത്രി തൻ്റെ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനങ്ങളിൽ 6 മാസം പ്രചരിപ്പിച്ചു. പക്ഷേ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചപ്പോൾ ശിവശങ്കരൻ വിളിച്ചിരുന്നു,